എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റവ വെച്ച് തയ്യാറാക്കുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. സാധാരണ റവ ലഡുവിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ലഡു തയ്യാറാക്കുന്നത്. നമ്മൾ കേസരിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ലഡുവാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 സ്പൂൺ അളവിന് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്, നമുക്ക് ലഡുവിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ്. നിങ്ങൾക്ക് കിസ്മിസ് വേണമെങ്കിലും ഇതിനോടൊപ്പം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇനി അതേ നെയ്യിൽ തന്നെ ഞാനിവിടെ റവ ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, 250 ml അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോവരുത് റവ, നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ പതിയെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ റവ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ റവയെല്ലാം നല്ലതുപോലെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരും റവ വറുത്ത് വരുമ്പോഴത്തേക്കും. ഇപ്പം ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇനി അതേ സെയിം പാനിൽ തന്നെ ഞാനിവിടെ 2 കപ്പ് അളവിന് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഏത് കപ്പ് അളവിനാണോ റവ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ എല്ലാം എടുക്കാൻ നോക്കണം. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഇതിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1¼ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1¼ കപ്പ് പഞ്ചസാര. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഗ്രാമ്പൂവും ഏലക്കായും കൂടെ എടുത്തിട്ടുണ്ട്. 5 ഗ്രാമ്പൂവും 4 ഏലക്കായുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പഞ്ചസാര എടുത്ത് ഈ ഗ്രാമ്പൂ ഏലക്കയും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഏലക്ക എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ തോട് മാറ്റിയിട്ട് അകത്തുള്ള ആ ഒരു കുരു മാത്രം ഇട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പം ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ച പൊടിച്ച പഞ്ചസാരയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ ഏലക്കയും ഗ്രാമ്പൂ ഒക്കെ ചേർത്ത് പൊടിച്ച പഞ്ചസാരയാണ്, അതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരുപാടൊന്നും പാനിയാക്കി ആവുന്ന രീതിയിൽ ചെയ്തെടുക്കണ്ട, ഈ പഞ്ചസാര വെള്ളത്തിലൊന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് ഈ ഏലക്കായുടെയും ഗ്രാമ്പൂവിൻ്റെ ആ ഒരു തരികളാണ് ഇതിലിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ പതിയെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇതൊന്ന് മെൽറ്റാക്കി എടുത്താൽ മാത്രം മതി. പഞ്ചസാരയിൽ ഈ ഒരു ഇത് നല്ലതുപോലെ ഒന്ന് വെള്ളത്തിൽ ഈ പഞ്ചസാര നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഇതിൽ യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലോട്ട് പതിയെ ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ റവ പെട്ടെന്ന് കട്ട പിടിച്ചങ്ങ് കിടക്കും. അപ്പം അങ്ങനെ കട്ട പിടിക്കാതെ നല്ലതുപോലെ ഈ വെള്ളത്തിൽ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പം നല്ലതുപോലെ ഒന്ന് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി, കട്ടയില്ലാണ്ട് റവ പതിയെ ഇളക്കി കൊടുക്കണം. ഇപ്പം ഇത് നല്ല വെള്ളത്തിലിരിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വന്നോളും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പം റവ ലഡു ആയതുകൊണ്ട് തന്നെ ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ഓറഞ്ച് കളർ ചേർത്ത് കൊടുക്കുവാണ്. ഇത് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കളറില്ലാന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പം അതും കൂടെ ഒന്ന് 3-4 ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ വെള്ളമെല്ലാം വറ്റി ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതി ആവുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് മൂടി വെച്ച് ഇത് കുക്ക് ചെയ്യാം. അങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിം ആയിരിക്കണം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അല്ലാന്നുണ്ടെങ്കിൽ പതിയെ കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പം നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ റവയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2 സ്പൂൺ അളവിനാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നല്ലതുപോലെ ഈ റവയിലൊന്ന് യോജിപ്പിച്ച് എടുക്കാം ഈ നെയ്യ്. എന്നിട്ട് പതിയെ ഒരു ഒന്ന് മിക്സ് ചെയ്ത് ഇത് നല്ലതുപോലെ ഒന്ന് കുറുകിയെടുക്കണം. ഇപ്പോൾ നമ്മൾ കേസരിക്കൊക്കെ തയ്യാറാക്കുന്ന അതേ ഒരു രീതി തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അപ്പം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഇതെല്ലാം പാനിയിൽ നിന്ന് വിട്ട് വിട്ട് വരുന്ന രീതി ആയിട്ടുണ്ട്. ഇപ്പോൾ പതിയെ ഇതൊന്ന് ആക്കിക്കൊടുത്താൽ മതി. കണ്ടോ ഈ ഒരു പരുവം ആവുന്നതുവരെ നിങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതെല്ലാം പാനിയിൽ നിന്ന് വിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ലഡുവിൻ്റെ ഇത് തയ്യാറായിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം, ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു വേറെ പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ഒരുപാടൊന്നും തണുത്ത് പോകരുത്. ഒരു ചെറിയ ചൂടോട് കൂടി വേണം നമുക്കിതിന് ലഡു ആക്കി എടുക്കാൻ. ഇപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ചെറിയ ചൂടുണ്ട്. ഈ ചെറിയ ചൂടോട് തന്നെ വേണം നിങ്ങൾ ലഡുവിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാൻ. ഇപ്പോൾ പതിയെ ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. സാധാരണ നമ്മൾ ലഡുവിന് ചെയ്യുന്നത് പോലെ തന്നെയാണ്. എത്രത്തോളം നിങ്ങൾക്ക് വലിപ്പം വേണോ അതനുസരിച്ച് മാവെടുത്ത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സ് ഒരെണ്ണം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റവ ലഡു ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. പതിയെ ഇത് ചെറിയ ചൂടുണ്ടാവണം, അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനി പതിയെ ഇതുപോലെ റോൾ ചെയ്തിട്ട് നമുക്ക് നട്ട്സ് വെച്ച് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് മുന്തിരിയുടെ ആ ഒരു ഇത് ഇഷ്ടമാണെങ്കിൽ അതും ഇതുപോലെ ഫ്രൈ ചെയ്ത് ഇതിൽ വെറുത്തിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഒരു റവ ലഡുവും കൂടെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ലഡുവും ഇവിടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ റവ ലഡു എല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ്. ഇതുണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ചൂടോടെ കഴിക്കരുത്, നല്ല തണുത്തിട്ട് വേണം ഇതുണ്ടാക്കാൻ. ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാലും ഇത് കേസരി ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഒരു വെറൈറ്റി ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.